ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് ബീഹാറിലെ ജനങ്ങളെ സേവിക്കുന്നതിലും പ്രധാനം ബിജെപിയെ താഴെ ഇറക്കുക എന്നതാണ്. ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിന് എല്ലാ അധികാരവും വിട്ടു നൽകി മുഖ്യനിപ്പോൾ പല ഫോർമുലകളും തയ്യാറാക്കുന്ന തിരക്കിലാണ്. എങ്ങനെയും ബിജെപിയെ താഴെ ഇറക്കുക, മോദി ഭരണം അവസാനിപ്പിക്കുക, ഇതിനായി പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിച്ചു നിർത്താനുള്ള പെടാപ്പാടിലാണ് നിതീഷ്. കർണാടകയിൽ കോൺഗ്രസ് വിജയിച്ചതോടെ കോൺഗ്രസിനെ തന്നെ നേതൃസ്ഥാനത്ത് നിർത്തി ബിജെപിക്കെതിരെ മഹാസഖ്യം എന്ന തന്ത്രം അണിയറയിൽ രൂപപ്പെടുത്തുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ മോദിയെ പരാജയപ്പെടുത്താൻ നിതീഷ് ഒരു ഫോർമുല തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ വർഷം എൻഡിഎ വിട്ട ശേഷം ബിജെപിക്കെതിരെ സമാന മനസ്കരെ ഒന്നിച്ചു നിർത്താൻ ഓടി നടക്കുകയാണ് നിതീഷ് കുമാർ. ഒരുവേള പ്രതിപക്ഷത്തിന്റെ സംയുക്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും നിതീഷ് കുമാറിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. എന്നാൽ താൻ നേതാവാകാനില്ല എന്നും പ്രതിപക്ഷത്ത് ഐക്യമുണ്ടാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നുമാണ് നിതീഷ് കുമാർ പറയുന്നത്. മിക്ക പ്രതിപക്ഷ പാർട്ടികളെയും ഒന്നിപ്പിച്ച് ബിജെപിയുടെ പരാജയം ഉറപ്പാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും നിതീഷ് പറയുന്നു. എന്നാൽ അതത്ര എളുപ്പമല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. പാർട്ടികൾ തമ്മിലുള്ള ആഴത്തിലുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ പാർട്ടികൾക്ക് സാധിച്ചെന്ന് വരില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദില്ലി ഓർഡിനൻസിൽ ആം ആദ്മി സർക്കാരിന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിക്കാത്തത്. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെക്കുക എന്നതാണ് നിതീഷ് കുമാറിന്റെ ആദ്യ നിർദ്ദേശം. ഇതിനായി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമാണ് നിതീഷ് മുന്നോട്ട് വെക്കുന്നത്. 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തതിന്റെ 38% വോട്ടുകളാണ് ബിജെപിക്ക് ലഭിച്ചത്. എൻഡിഎക്ക് 45%. അന്ന് എൻഡിഎയിൽ ഉണ്ടായിരുന്ന ജെഡിയു, ശിരോമണി അകാലിദൾ, ശിവസേന എന്നിവർ ഇപ്പോൾ മുന്നണിയിലില്ല. അതിനാൽ തന്നെ ബിജെപിക്ക് തനിച്ച് ലഭിച്ച 38% വോട്ട് കണക്കാക്കുമ്പോൾ ബാക്കി 62% പേരും ബിജെപിക്ക് വോട്ട് ചെയ്തത് എന്നതാണ് അർത്ഥമാകുന്നത്. 2019 ബിജെപിക്ക് വോട്ട് ചെയ്യാത്തവർ ബിജെപി വിരുദ്ധരല്ല, നിതീഷിനറിയാം. എങ്കിലും ഈ 62% വോട്ടർമാരെ ഏകീകരിക്കാൻ കഴിയണം. ഇത് തന്നെയാണ് ജൂൺ 12 വിളിച്ചു ചേർക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിന്റെ പ്രധാന അജണ്ടയും. 2024 എല്ലാ ബിജെപി വിരുദ്ധ ശക്തികളും ശക്തമായ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് മത്സരിപ്പിക്കണമെന്നാണ് നിതീഷിന്റെ ആഗ്രഹം. രാജ്യത്ത് 1977 89 പൊതു തെരഞ്ഞെടുപ്പുകളിൽ കണ്ട മാറ്റം ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡി മലയാളം.